സംഗീതജ്ഞൻ ബാലഭാസ്കറിന്റെ മരണത്തിൽ CBI അന്വേഷണം ശരിയായ നിലയിലായിരുന്നുവെന്ന് പ്രോസിക്യൂഷൻ. അന്വേഷണത്തിൽ അസ്വാഭാവികമായി ഒന്നും കണ്ടെത്തിയിട്ടില്ല. ബാലഭാസ്കറിന്റെ ഫോൺ അടക്കം എല്ലാം പരിശോധിച്ചിട്ടുണ്ടെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ അറിയിച്ചു. സ്വർണ്ണക്കടത്തുമായി ബന്ധമുണ്ടായിരുന്നെങ്കിൽ DRI ബാലഭാസ്കറിനെതിരെ നടപടിയെടുക്കുമായിരുന്നു. കുടുംബാംഗങ്ങളുടെ ആരോപണം അന്വേഷിക്കണമെങ്കിൽ അവർ തെളിവ് കൊണ്ടുവരണം. നാട്ടിലുള്ള എല്ലാവരുടെയും സംശയം ദൂരീകരിക്കുന്ന രീതിയിൽ അന്വേഷണം നടത്താനാകില്ലെന്ന് പ്രോസിക്യൂഷൻ വ്യക്തമാക്കി. ഷഫീദ് റാവുത്തർ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, എന്താണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ? അരവിന്ദ്, വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ അപകട മരണവുമായി ബന്ധപ്പെട്ട് അതിനുശേഷം ഈ ബാലഭാസ്കറിന്റെ ചില സുഹൃത്തുക്കൾ സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതികളായതോടെയാണ് ഇക്കാര്യത്തിൽ സംശയം വർദ്ധിച്ചത്. പിന്നാലെയാണ് ബാലഭാസ്കറിന്റെ പിതാവ് KC ഉണ്ണി ഇക്കാര്യത്തിൽ കോടതിയിൽ ഒരു പുനരന്വേഷണം ആവശ്യപ്പെട്ട് ഹർജി നൽകുകയും ചെയ്തത്. ഈ ക്രൈംബ്രാഞ്ച് നേരത്തെ നടത്തിയ അന്വേഷണത്തിൽ അതേ കണ്ടെത്തൽ തന്നെയായിരുന്നു CBI അന്വേഷണത്തിലും കണ്ടെത്തിയത്. തുടർന്ന് ഇക്കാര്യത്തിൽ CBI കോടതിയിൽ ഇക്കാര്യം ധരിപ്പിക്കുകയും ചെയ്തു. പിന്നാലെ ഇക്കാര്യത്തിൽ ഈ ഹർജി പരിഗണിക്കുന്ന വേളയിൽ കോടതി ഈ ഫോൺ പരിശോധിക്കാത്തത് എന്തെന്നുള്ള കാര്യം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അതിനെ തുടർന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് കഴിഞ്ഞ രണ്ട് പ്രാവശ്യവും കോടതിയിൽ വിശദമായ വാദപ്രതിവാദങ്ങൾ നടന്നിട്ടുള്ളത്. ഇന്ന് വീണ്ടും ഹർജി പരിഗണിക്കവേ പ്രോസിക്യൂഷൻ ചില നിർണായകമായ കാര്യങ്ങൾ കോടതിയെ അറിയിക്കുന്ന സാഹചര്യമുണ്ടായി. ബാലഭാസ്കറിന്റെ ഫോൺ അടക്കം എല്ലാ കാര്യങ്ങളും പരിശോധിച്ചിട്ടുണ്ടെന്ന് പ്രോസിക്യൂഷൻ ഇന്ന് കോടതിയെ അറിയിച്ചു. അസ്വാഭാവികമായ ഒരു കാര്യവും കണ്ടെത്തിയിട്ടില്ല. മാത്രമല്ല CBI അന്വേഷണ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ വ്യക്തമാണെന്നും ഇന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞു. സ്വർണ്ണക്കടത്തുമായി ബന്ധമുണ്ടായിരുന്നെങ്കിൽ DRI ബാലഭാസ്കറിനെതിരെ നടപടിയെടുക്കുമായിരുന്നില്ല എന്നൊരു ചോദ്യവും പ്രോസിക്യൂഷൻ ഉന്നയിച്ചു. അങ്ങനെ ചോദ്യം ഉന്നയിക്കാൻ കാരണം ഈ വാദപ്രതിവാദ സമയത്ത് കോടതി തന്നെ ഇക്കാര്യത്തിൽ ഹർജിക്കാരുടെ പ്രധാന ആവശ്യം ഇതല്ല എന്ന ചോദ്യം ഉന്നയിച്ചിരുന്നു. അതുകൊണ്ടാണ് അത്തരത്തിൽ DRI കോട്ട് ചെയ്തുകൊണ്ട് അത്തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് ഇന്ന് പ്രോസിക്യൂഷൻ നടത്തിയത്. മാത്രമല്ല ഈ CBI അന്വേഷണം എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും പരിഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോയതാണ്. അക്കാര്യത്തിൽ എല്ലാ സാധ്യതകളും പരിശോധിച്ചാണ് CBI ഏതെങ്കിലും തരത്തിലുള്ള ദുരൂഹത ഈ അപകടത്തിലില്ല എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് റിപ്പോർട്ട് നൽകിയതെന്നും പ്രോസിക്യൂഷൻ ഇന്ന് കോടതിയെ അറിയിച്ചു. കുടുംബാംഗങ്ങളുടെ ആരോപണം അന്വേഷിക്കണമെങ്കിൽ അവർ തെളിവ് കൊണ്ടുവരണം. മാത്രമല്ല എല്ലാ ആരോപണങ്ങളും, ഇക്കാര്യത്തിൽ നാട്ടിലുള്ള എല്ലാവരുടെയും സംശയം, അത് മാറ്റുന്ന രീതിയിലുള്ള അന്വേഷണം നടത്താനാകില്ലെന്നും പ്രോസിക്യൂഷൻ ഇന്ന് കോടതിയിൽ നിലപാടെടുത്തു. ഏതായാലും വിശദമായ വാദപ്രതിവാദം ഈ ഹർജിയിന്മേൽ തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നടന്നു. 22-ാം തീയതി ഈ പുനരന്വേഷണ ഹർജിയിൽ കോടതി വിധി പറയും. നേരത്തെയും സമാനമായ രീതിയിൽ ചില കാര്യങ്ങൾ അത് കോടതി പ്രോസിക്യൂഷനോട് ചോദിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതടക്കമുള്ള വിഷയങ്ങൾ കോടതിയിൽ വിശദമായി തന്നെ കേട്ടു. അതിനുശേഷമാണ് ഇപ്പോൾ 22-ാം തീയതിയിലേക്ക് ഹർജിയിൽ ഉത്തരവ് പറയാൻ കോടതി മാറ്റിയിരിക്കുന്നത്. അരവിന്ദ്, ശരി, ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. തൃത്താല കുമ്പിടിയിൽ വീടിന്റെ വാതിൽ കുത്തിത്തുറന്ന് മോഷണം. അലമാരിയിൽ സൂക്ഷിച്ച